മൈസെൽഫ് ഡോക്ടർ സുനിൽ രാജ്, സൈക്കോളജിസ്റ്റ്. ഓട്ടിസം എന്ന് പറയുന്ന തലച്ചോറിനെ ബാധിക്കുന്ന, തലച്ചോറിന്റെ വികാസത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു നമ്മൾ തൊട്ടുമുമ്പ് സംസാരിച്ചത്. ഓട്ടിസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഇനി അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പരിഹാരമാണ്, ഓട്ടിസം എന്താണെന്നും ഓട്ടിസം എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാമെന്നും തിരിച്ചറിയാമെന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഭാഗത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഇതുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം? പഠനങ്ങൾ പലതും പറയുന്നത് പാരമ്പര്യ ഘടകങ്ങൾ ഒരു പരിധിവരെ ഓട്ടിസത്തെ സ്വാധീനിക്കും. മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മുൻ തലമുറയിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ബാധിക്കാനുള്ള, വരും തലമുറകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത പഠനങ്ങൾ തള്ളിക്കളയുന്നില്ല. ഗർഭാവസ്ഥയിൽ, സ്ത്രീയുടെ ഗർഭാവസ്ഥയിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിനും മറ്റുമുണ്ടാകുന്ന വികാസം, ആ വികാസങ്ങളിലെ വൈകല്യങ്ങൾ പലപ്പോഴും ഓട്ടിസത്തിലെത്തിക്കാറുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. തലച്ചോറിനെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങൾ, തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ, ഇതൊക്കെ ഇത്തരം ഒരു അവസ്ഥയിലെത്തിക്കാൻ, ഓട്ടിസം എന്ന അവസ്ഥയിലെത്തിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു, പഠന റിപ്പോർട്ടുകൾ പറയുന്നു. തലച്ചോറിൻ്റെ പരിശോധനകളാണല്ലോ സി ടി സ്കാനും എം ആർ ഐയും ഇ ജിയും ഒക്കെ. ഓട്ടിസം കുട്ടികളുടെ സി ടി സ്കാനോ എം ആർ ഐയോ ഇ ജിയോ പരിശോധിച്ചാൽ സാധാരണ കുട്ടികളുടെ തലച്ചോറിൽ നിന്ന് പ്രകടമായ വ്യത്യാസം ഓട്ടിസം കുട്ടികളുടെ തലച്ചോറിന് ഉള്ളതായിട്ട് കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടിസം കുട്ടികൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇത് ഉണ്ടാകുന്നതിനുള്ള, ഓട്ടിസം എന്ന അവസ്ഥ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് പരിഹാരമാർഗ്ഗങ്ങൾ? ഏതൊരച്ഛനും ഏതൊരമ്മയും ഓട്ടിസം ബാധിച്ച കുട്ടിയുള്ള വീട്ടിലെ ഏത് മാതാപിതാവും തീർച്ചയായും ഇതിൻ്റെ പരിഹാരമാർഗ്ഗങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പരിഹാരമാർഗ്ഗങ്ങളെന്ന് നമുക്ക് ചിന്തിക്കാം. ഇത്തരം കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഇത്തരം കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിലുപരി ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രോപ്പറായിട്ട്, ഏറ്റവും അനുയോജ്യമായ, ഇവരെ കൈകാര്യം ചെയ്യുന്നതിന്, ഇവരെ മാനേജ് ചെയ്യുന്നതിന് അനുയോജ്യമായ പരിശീലനം അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ കുട്ടികളെ മാനേജ് ചെയ്യുന്നത് പേരൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഏറ്റവും അനുകൂലമായ, ഏറ്റവും വേണ്ടപ്പെട്ട പരിശീലനം ആവശ്യമായി വരുന്നു. പെരുമാറ്റ വൈകല്യങ്ങൾ ഇത്തരക്കാരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ അക്രമ അവസ്ഥയിലേക്ക് മാറുക, മറ്റുള്ളവരെ ആക്രമിക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക, പൊട്ടിക്കുക, ബഹളം വയ്ക്കുക, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ചില സമയങ്ങളിൽ ശരീരത്തെ സ്വന്തമായ കുറവുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് വരാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്? വളരെ ഏറ്റവും ലളിതമായ വാക്കുകൾ കൊണ്ടുള്ള സമീപനവും ആശയവിനിമയവുമാണ് ഇവരോട് എടുക്കേണ്ടത്. ഇവർക്ക് നൽകേണ്ടത് ലളിതമാകണം. സങ്കീർണമായ വാചകങ്ങളോ സങ്കീർണമായ സന്ദേശങ്ങളോ ഇവരോട് കൈമാറാതിരിക്കണം. ഏറ്റവും ലളിതമായി രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ, രണ്ട് നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കാര്യമാണെങ്കിൽ അതിൽ രണ്ട് നിർദ്ദേശങ്ങളും ഈ കുട്ടിക്ക്, ഓട്ടിസം ബാധിച്ച കുട്ടിക്ക്, ഓട്ടിസ്റ്റിക് ചൈൽഡിന് മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായിട്ട് അവതരിപ്പിക്കണം. പിന്നെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇവരെ പരിശീലിപ്പിക്കാം. ഓരോ കാര്യവും, അത് ടോയ്ലറ്റിങ്, ബ്രഷിങ്, ബാത്തിങ്, ഫീഡിങ്, ഡ്രസ്സിങ്, എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രമകരമായ ക്ഷമയോടെ പരിശീലനം നൽകുകയാണെങ്കിൽ അവരെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാവുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, ഓട്ടിസം വെറും ഒരു ബുദ്ധിമാന്യമല്ല, ഓട്ടിസംകാരെല്ലാം ബുദ്ധിമാന്യമുള്ളവരുമല്ല, ഓട്ടിസത്തിനുള്ളിലും ജീനിയസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. മഹാപ്രതിഭകൾ ഓട്ടിസത്തിനകത്തുണ്ട്. വളരെ ഉയർന്ന ഇന്റലിജൻസ് കാണിക്കുന്ന ഓട്ടിസ്റ്റിക് കുട്ടികളുണ്ട്. അപ്പോൾ ഓട്ടിസം മന്ദബുദ്ധികളുടെ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ രോഗമാണെന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ഓട്ടിസ്റ്റിക് ചൈൽഡിൻ്റെ ഉള്ളിൽ ഒരു ഗായകൻ ഉണ്ടാകും, ഒരു മ്യൂസിഷ്യൻ ഉണ്ടാകും, ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടാകും. ഒരു മഹാപ്രതിഭ ഓട്ടിസ്റ്റിക് ചൈൽഡിനുള്ളിൽ ഉണ്ടാകും. അത് കണ്ടെത്തുക എന്നതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഏറ്റവും പരിചയസമ്പന്നരായ, ഈ വിഷയത്തിൽ പരിചയം നേടിയ, പ്രാവീണ്യം നേടിയ അധ്യാപകരുടെയും സൈക്കോളജിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ ഒക്കെ സഹായത്തോടെ ഇവരെ പരിശീലിപ്പിക്കാം. തീർച്ചയായും ഏറ്റവും മികച്ച രീതിയിൽ ഓട്ടിസം കുട്ടികളെ പരിചരിക്കാനും അവരെ പരിശീലിപ്പിക്കാനും ട്രെയിനിങ് നൽകാനും ഒക്കെ നമുക്ക് സാധിക്കും. തീർച്ചയായും ഇവരെ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കൾ വളരെ നല്ല മനസ്സോടെ, സമാധാനത്തോടെ ഇവരെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസത്തെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ഇത് സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ
നന്ദി, നമസ്കാരം.